ഐ അന്വേഷണോ? ആ കേസിൽ ആദ്യം വിജിലൻസ് അന്വേഷണം നടന്നു, വിജിലൻസ് തള്ളി ഒന്നുമില്ല എന്ന് പറഞ്ഞ്. അന്നത്തെ സ്പീക്കറോട് അനുമതി ചോദിച്ചു, സ്പീക്കർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി, സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി രണ്ടാമത്. എന്നിട്ട് വീണ്ടും അതുമ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുക, സി ബി അന്വേഷണം നേടി കോടതി പിടിക്കും. കോടതി പോവും, സി ബി അന്വേഷണം തേടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ അന്വേഷണം നടത്തിക്കോളാൻ, സി ബി ഐയോ ഇ ഡിയോ വിജിലൻസോ ഞാൻ പറയും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയില്ല എന്നും പറഞ്ഞു. അന്വേഷണം ഏർപ്പെടുത്തിയ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയില്ല, അന്വേഷണമായിട്ട് സഹകരിക്കും, അന്വേഷണം നടത്തിക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ കോടതി തള്ളി തള്ളി കൊട്ടയിലിട്ട കേസാണ് ഈ പറയുന്നത്. സി ബി നടത്തി എനിക്കെന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മിൻ്റെ ഒരു ജീർണത നിങ്ങൾ ആലോചിച്ചേ. സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഇല്ലേ, കെ പി സി സി ഭാരവാഹികളില്ലേ, പാലക്കാട് ഒരുപാട് പേരില്ലേ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ജില്ലാ സെക്രട്ടറി തന്നെ മത്സരിക്കാൻ പാടില്ലേ? നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളില്ലേ? എന്നിട്ട് ഇപ്പോൾ ഈ ബി ജെ പിയിലും അവിടെയൊക്കെ പോയി സീറ്റ് അന്വേഷിച്ച് പോയ ആളെ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, നിർത്തിയിൽ സന്തോഷം. സി പി എമ്മിനോട് നന്ദി പറയും. പിന്നെ വേറെ കാര്യം ചോദിച്ചു, എന്തിനാണ് പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവരണേ? സി പി എം തന്നെ ചോദിക്കണം. പാലക്കാട് ജില്ലക്കാരനായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അവിടെ നിന്ന് മഞ്ചേശ്വരത്തു നിന്ന് പുന്നപ്ര വയലാറിൻ്റെ വീരനായകനാണ് ഇ എസ് അച്യുതാനന്ദൻ അല്ലേ, വീരനായകൻ. പക്ഷെ പുന്നപ്ര വയലാർ ഉൾപ്പെട്ട ആലപ്പുഴയിൽ മത്സരിച്ചില്ല, രണ്ട് പ്രാവശ്യം മലമ്പുഴയിലാണ് മത്സരിച്ചത്. പന്നിയൻ രവീന്ദ്രൻ കണ്ണൂരുകാരൻ, തിരുവനന്തപുരത്തും എൻ്റെ പറവൂരുമാണ് മത്സരിച്ചത്. പുതിയ തലമുറയിൽപ്പെട്ട സ്വരാജ് അല്ലേ, മലപ്പുറത്തു നിന്ന് തൃപ്പൂണിത്തുരാന്നാണ് മത്സരിച്ചത്. ഈ പാർട്ടിക്ക് എന്തു പറ്റി? ചരിത്രം അറിയാൻ പാടില്ലേ? എന്തൊരു പാർട്ടിയാണിത്! എന്തൊരു ജീർണതയാണ്! ഇത് ആലോചിച്ച് നോക്കി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സി പി എമ്മിൻ്റെ സ്ഥിതി ഇതാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പത്രസമ്മേളനം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞിട്ട് ആ ആളെ സി പി എം സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുമ്പോൾ സി പി എം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കും. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ ആളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ. ഞങ്ങൾക്കൊരു വിരോധമില്ല, അതേ അപ്പുറത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ആകെ വെല്ലുവിളിച്ചോട്ടെ. ഞാനതിനും മറുപടി പറയാൻ, അത് പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട്, നല്ല മറുപടി പറയും. ഞാനതിനൊക്കെ മറുപടി പറഞ്ഞു.